നമസ്കാരം. ഞാനിപ്പോ വീട്ടിലാണുള്ളത്. അപ്പോ വീട്ടിലിവിടെ ഇരുന്ന സമയത്ത് ഇപ്പൊ എല്ലായിടത്തും മഴയാണല്ലോ. അപ്പൊ വീടിന്റെ പരിസരത്തുള്ള കുറച്ച് മഴ കാഴ്ചകൾ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. ദൂരെ എങ്ങും പോകുന്നില്ല, നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒന്ന് രണ്ട് നിങ്ങളൊക്കെ നേരത്തെ കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. എന്നാലും മഴയാകുമ്പം അതിനൊരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ. അപ്പൊ അങ്ങനെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ ഈ മഴക്കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ നല്ല അടിപൊളിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ നമുക്കിങ്ങനെ കയറി മുകളിൽ പോകണം. ഞാൻ പറഞ്ഞല്ലേ ഇതല്ല ശരിക്കും ഇങ്ങോട്ടുള്ള വഴി, ഇതല്ല. എനിക്കറിയാവുന്ന രീതിയിൽ അടുത്തുള്ളൊരു തോട്ടത്തിലൂടെ ഞാൻ കയറി പോവാണ്. കുറച്ച് കയറ്റം കയറി വേണം പോവാൻ. ഇതേ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു അമ്പലമുണ്ട് കേട്ടോ. ഇപ്പം ഈ മഴയായപ്പോൾ ഒരു കുറച്ച് കാഴ്ചകൾ അവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് പോകണം. ആ വഴിയിൽ കൂടി പോയാൽ അവിടെ ഒരു അമ്പലമുണ്ട്, ഇളയാങ്കുന്ന് ക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഇവിടെ മാളീപുറ സിനിമ ഒക്കെ അവിടെ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ അതിൻ്റെ ലൊക്കേഷൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെയും ഷൂട്ട് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കാണാൻ നോക്കുക. അപ്പോൾ ഇതിലെ കൂടെ ഒക്കെ കയറി വേണം നമുക്ക് പോകാൻ. പ്രോപ്പറായിട്ടൊരു വഴിയൊന്നുമില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിലേ കയറി നമുക്ക് എങ്ങനെയും അവിടെ ചെല്ലണം. അപ്പോൾ അതിന് നമ്മൾ നോക്കട്ടെ, ഇതിലേ കയറാം. നമ്മളിപ്പോൾ ഇതിലേ കയറുവാണ്. ഇതിലേ കയറി അവിടെ ചെന്ന് അപ്പോൾ അവിടുത്തെ കുറേ വീഡിയോസ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മഴ സമയത്തുള്ള ആ ഒരു കാഴ്ച എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അമ്മേ ഇപ്പം എങ്ങോട്ട് പോകും? കാട് കയറി നിൽക്കുവാണ് എൻ്റെ ഇത്രയും ഹൈറ്റിൽ. ഇപ്പം ഇതിലെ പോകുന്ന കാര്യമാണ് മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് എങ്ങനെ പോകും. അപ്പോൾ അത്രയും ദൂരം കൂടി ഇനിയും പോയാൽ മതി നമുക്ക്. അത്രയും ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലും. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കുഴികളുണ്ട് ഇങ്ങനെ. അപ്പം അതിൽ പോയി വീണ് കഴിഞ്ഞാൽ കാലൊടി. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ. നമ്മൾ വന്ന വഴി നോക്കി അവിടെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ദേ അങ്ങനെ ചെറിയൊരു വിളക്കൊക്കെ വെച്ച് ഇവിടെ ആരാധിക്കുന്നുണ്ട്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇത് കണ്ടോ, വലിയൊരു മരം. എന്താണ്, പാലയാണെന്നാണ് തോന്നുന്നത്. പാല ഒത്തിരി പന നിൽപ്പുണ്ടേ. ഇതിലേ വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടി. അമ്മേ വന്ന് കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ ഒരു വീഡിയോ തെന്നും ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുട പോകുമെന്ന് എനിക്കറിയത്തില്ല. ണ്ടോ അവിടെ ഒരു പാറക്കുളമുണ്ട്. അവിടെ എന്തുമാത്രം ഹൈറ്റിലാണ് നിൽക്കുന്നതെന്നുണ്ടോ. അപ്പൊ ഇപ്പൊ ശരിക്കും തെളിഞ്ഞു വരുവാണ്, മഴ മാറിയോണ്ട് തെളിഞ്ഞു വരുവാണ്. അന്നല്ലേ നമുക്ക് ആ ഒരു ഭംഗി നല്ല രസമായിട്ട് കാണാം. ഇങ്ങനെ അവിടെ നിന്ന് മഞ്ഞിങ്ങനെ കയറി വീഴുന്നുണ്ട്. പക്ഷേ
ഇത്രയും ലോങ് ആയേണ്ടത് കിട്ടുന്നുണ്ടോ അറിയില്ല. ദേ അവിടെ ഇങ്ങനെ പതുക്കെ മഞ്ഞ് കയറി ഇങ്ങനെ വിടുന്നു. നല്ല കോട. അപ്പുറമാണ് നമ്മുടെ വീടുള്ളത്. അപ്പോൾ അവിടോട്ടാണ് ഇപ്പോൾ ആ കോട ഇങ്ങനെ കയറി വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ, കാറ്റടിച്ച് ഇങ്ങനെ കയറി വരുവാണ്. അപ്പോൾ ഈ മഞ്ഞായി കഴിയുമ്പോൾ, മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെയുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ കയറി വരുവാണ്. എൻ്റെ കുടയോടെ ഇരിക്കുന്നു. ഒരു കാറ്റടിച്ച കുട താഴെപ്പോവും. ഒരു മരം നിൽക്കുന്നുണ്ടോ? ഈ മരം നമ്മളെ കയറി വന്നപ്പോൾ കണ്ട വലിയ മരമാണ്. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് സംഭവം കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അങ്ങേ സൈഡ് നോക്കാം. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കോന്നി ഭാഗമാണ് കേട്ടോ. ഇത് നമ്മുടെ അപ്പുറത്തേക്ക് കാണുന്നത് കോന്നി ടൗൺ ആണ്. ഇവിടെ കല്ലൊക്കെ വെച്ചേക്കുന്നുണ്ടോ? ഇതാവത് കല്ലൊന്നും ഇതിട്ട് ആരും മാറ്റിയിട്ടില്ല. അതാ മാളിപ്പുറ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അവർ എന്താണ് ഇത് ഒരു കർപ്പൂരാഴി കത്തിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു ഉണ്ണിമൂന്നന്. ആ സീനിൻ്റെ ഇടയ്ക്ക് അതിന് വേണ്ടിയിട്ട് അവർ തയ്യാറാക്കിയതാണ് ഈ സംഭവമൊക്കെ. അതൊന്നും അവർ മാറ്റിയിട്ടില്ല ഇവരായിട്ടും. അന്നുപോലെ ഇങ്ങനെ കിടക്കുവാണ്. നമ്മളിപ്പോൾ കാണുന്നത് കോന്നി ടൗണിൻ്റെ കാഴ്ചകളാണ്. പക്ഷെ അങ്ങോട്ടെങ്ങും അത്ര അങ്ങോട്ട് ആ സൈഡിലായിട്ട് ഇപ്പോൾ മഴ പെയ്യുന്നില്ല. മഴയുണ്ട്, പക്ഷെ അത്ര അങ്ങോട്ട് പെയ്യുന്നതായിട്ട് ഇവിടെ തോന്നുന്നില്ല. ഇവിടെ നോക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ടുള്ള സൈഡാണ്, ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇപ്പോൾ കൂടുതൽ മഴയും തോന്നുന്നു. കണ്ടാ അതിനപ്പുറം നമ്മുടെ പത്തനംതിട്ടയാണ്. ആ മലകൾക്കൊക്കെ അപ്പുറം പത്തനംതിട്ട ഭാഗമായിട്ട് വരും. ശരിക്കും ഇങ്ങേ സൈഡിലേക്കാണ് ശരിക്കും നല്ലൊരു കാഴ്ച. അതുപോലെ തന്നെ വേറെ പ്രശ്നം, നമുക്കിവിടെ സൂക്ഷിച്ച് നിൽക്കേണ്ട സ്ഥലമാണ്. നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇടിയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോൾ പണിയായി ചോദിച്ചാൽ മതി. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. പക്ഷേ അല്ലാത്ത സമയങ്ങളിൽ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ അടിപൊളിയൊരു പ്ലേസാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഗൂഗിളിനകത്തുണ്ട്. ഇളയങ്ങുന്ന വ്യൂ പോയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ദൂരെ കാണുന്നതാണ് നമ്മുടെ കോന്നിയിലെ മെഡിക്കൽ കോളേജ്. നോക്കിയറിയാം, ഒരു ഓറഞ്ച് വൈറ്റ് കളർ, ഓറഞ്ചും വൈറ്റും കൂടെ ചേർന്നൊരു കളറാണ് കൊടുക്കുക. അതുകൊണ്ട് പെട്ടെന്ന് നോക്കി എവിടെ നോക്കിയാലും തിരിച്ചറിയാൻ പറ്റും. അപ്പം ഞാനിവിടെ വന്ന് കയറി വന്നപ്പോഴത്തേക്ക് മഴ മാറി. ഇല്ലായിരുന്നെങ്കിൽ മഴയുടെ കുറച്ച് ദൃശ്യങ്ങളിവിടെ നമുക്ക് പകർത്തായിരുന്നു. അപ്പുറം എടുത്ത് വെച്ചൊരു ടൈം ലാപ്സ് കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുക. അപ്പോൾ ശരിക്കും ഞാനിവിടെ വന്നിരുന്ന സമയത്ത് കാഴ്ചകൾ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.